ഒരു കാര്യം ഉറപ്പിച്ചു. ഈ നാടകം കക്കുകളി ക്രിസ്ത്യാനികളെ ക്രൈസ്തവ സന്യാസത്തെ ആക്ഷേപിക്കാനായി ഇവർ കേരളത്തിൽ മനഃപൂർവ്വം തയ്യാറാക്കിയതാണ് എന്ന്, അതിന് ചിലരുടെ പ്രേരണ ഉണ്ടായി എന്ന്. അതിന് അടിവരയിടുന്നതാണ് ക്രിസ്ത്യൻ വോട്ടർമാർ ഏറെയുള്ള തൃശൂരിൽ, സി പി ഐയുടെ വി എസ് സുനിൽകുമാറും പി ബാലചന്ദ്രനും മത്സരിച്ച് ജയിച്ചിട്ടുള്ള തൃശൂരിൽ, സി പി ഐയുടെ തട്ടകമായ തൃശൂരിൽ ക്രിസ്ത്യാനികളോടൊന്ന് കൊമ്പ് കോർക്കാൻ യുവജന പ്രസ്ഥാനമായ എ ഐ വൈ എഫ് തന്നെ ഇറങ്ങിയിട്ടുള്ളത് എന്ന്. ഗുരുവായൂരിലടക്കം ചിലയിടങ്ങളിൽ പ്രദർശിപ്പിച്ച വിവാദ അശ്ലീല നാടകം തൃശൂരിൽ പ്രദർശിപ്പിക്കാൻ അവർ ആവശ്യപ്പെട്ടാൽ തയ്യാറാണെങ്കിൽ തങ്ങൾ നടത്തിക്കും എന്ന് സംഘടനയുടെ പ്രഖ്യാപനം. ഇത് ക്രിസ്ത്യാനി മറക്കില്ലെന്നും ഇതെല്ലാം കണ്ടും കേട്ടും മിണ്ടാതെയിരിക്കുന്ന കാലം കഴിഞ്ഞെന്നും ഉറക്കെ പറയുകയാണ്, പ്രഖ്യാപിക്കുകയാണ് തൃശൂർ അതിരൂപത. ഇതാ ഈ ആഭാസത്തിനെതിരെ ശക്തമായ താക്കീതുമായി പ്രതിഷേധ റാലി നടത്തുകയാണ് അതിരൂപത. ഇതിനായി അതിരൂപത സർക്കുലർ പുറപ്പെടുവിച്ചു. മാർച്ച് 13 തിങ്കളാഴ്ച രാവിലെ 9:30 തൃശൂർ പടിഞ്ഞാറെ കോട്ടയിൽ നിന്നും കളക്ട്രേറ്റിലേക്ക് പ്രതിഷേധ റാലി. ക്രൈസ്തവ സന്യസ്തരുടെ നന്മകൾ സ്വീകരിക്കുകയും സന്യസ്തരുടെ നന്മകൾ ആഗ്രഹിക്കുകയും ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും ഈ റാലിയിലേക്ക് പങ്കെടുക്കുവാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അതിരൂപത. സർക്കുലറിന്റെ പ്രധാന ഭാഗങ്ങൾ ഇതാണ്. മതവിശ്വാസത്തെയും ധാർമ്മിക മൂല്യങ്ങളെയും അധിക്ഷേപിക്കുന്ന കലാരൂപങ്ങളും സാഹിത്യകൃതികളും പ്രസിദ്ധീകരണങ്ങളും വർദ്ധിച്ചു വരുന്ന പ്രവണതയാണ് നാം ഈ നാളുകളിൽ കാണുന്നത്. ഇന്ന് ക്രൈസ്തവ വിശ്വാസത്തെയും സ്ഥാപനങ്ങളെയും പൊതുസമൂഹത്തിന്റെ മുന്നിൽ അപഹാസ്യരായി ചിത്രീകരിക്കുന്നത് പതിവായിരിക്കുകയാണ്. ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് കന്യാസ്ത്രീ മഠങ്ങളെ ചൂഷണ പീഡന കേന്ദ്രങ്ങളാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കക്കുകളി എന്ന വിവാദ നാടകം. കന്യാസ്ത്രീ മഠങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന പെൺകുട്ടികളെ അടിമകളാക്കി പണിയെടുപ്പിക്കുക, അവരെ പീഡനത്തിനും ചൂഷണത്തിനും ഇരയാക്കുക എന്നുള്ളതാണ് മഠങ്ങളിൽ നടക്കുന്നത് എന്ന തെറ്റായ ആശയമാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തം. സംസ്ഥാന സർക്കാർ തലത്തിൽ തൃശൂരിൽ നടത്തിയ നാടകോത്സവത്തിൽ ഈ വിവാദ നാടകം അവതരിപ്പിക്കുകയും സംസ്ഥാനത്തെ സാംസ്കാരിക മന്ത്രി തന്നെ നാടകാവതരണത്തെയും അതിലെ അഭിനേതാക്കളെയും അഭിനന്ദിക്കുകയും ചെയ്തത് ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല. ഗുരുവായൂർ നഗരസഭയുടെ സർഗോത്സവത്തിലും ഈ നാടകം വീണ്ടും അവതരിപ്പിക്കപ്പെട്ടു. പൊതുഗജനാവിൽ നിന്നും ഫണ്ട് ചെലവാക്കി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ക്രൈസ്തവ വിശ്വാസത്തെയും വിശിഷ്യ സന്യസ്തരെയും വികലമാക്കി ചിത്രീകരിക്കുന്നത് എതിർക്കപ്പെടേണ്ടതാണ്. ഒരു മതത്തിന്റെ വിശ്വാസത്തെയും ആചാരമൂല്യങ്ങളെയും താറടിച്ചു കാണിക്കുകയും ആ സമൂഹം ചെയ്യുന്ന നന്മകളെ സമൂഹത്തിൽ ഇകഴ്ത്തി കാണിക്കുന്നതിനുള്ള ബോധപൂർവകമായ ശ്രമങ്ങൾ അപലപനീയമാണ്. ഈ അധിക്ഷേപ നാടകാവതരണത്തിനെതിരെ അതിനൊത്താശ ചെയ്യുന്ന സംസ്ഥാന സർക്കാരിന്റെയും അധികൃതരുടെയും നിലപാടുകൾക്കെതിരെ പ്രതിഷേധം ഉയർത്തേണ്ടത് ഇപ്പോഴത്തെ ആവശ്യമാണ്. ആയതിന് മാർച്ച് 12 ഞായറാഴ്ച എല്ലാ ഇടവകകളിലും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാ വിശ്വാസികളെയും പ്രത്യേകിച്ച് സമർപ്പിതരെയും ഭക്തസംഘടനാ അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതാണ്. പ്രസ്തുത നാടകം വിശ്വാസികളുടെ മനസ്സിൽ ഉണ്ടാക്കിയ മനോവേദനയും അമർഷവും പ്രകടിപ്പിക്കുവാൻ മാർച്ച് 13 തിങ്കളാഴ്ച രാവിലെ 9:30 തൃശൂർ പടിഞ്ഞാറെ കോട്ടയിൽ നിന്ന് കളക്ട്രേറ്റിലേക്ക് പ്രതിഷേധ റാലി നടത്തുന്നു. മാർച്ച് 13 തിങ്കളാഴ്ച നടത്തുന്ന പ്രതിഷേധ റാലിയിലും തുടർന്നുള്ള ധർണയിലും പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കണം എന്ന് മോൺസിഞ്ഞോർ ജോസ് വെല്ലൂരാൻ, തൃശൂർ അതിരൂപത വികാരി ജനറൽ.